ഏട്ടൻ അമ്മയോട് എത്ര ആവർത്തിച്ച് പറഞ്ഞിട്ടും അമ്മ എന്ത് ഏട്ടൻ്റെ മനസ്സ് കാണാത്തതെന്ന് സോണി ഇരുന്നോട് ചോദിക്കുന്നു. അമ്മ ഒരു ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഏട്ടന് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണെന്ന് കിരൺ സോണിയോട് പറയുന്നു. അമ്മയിൽ നിന്നും ചെറിയൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് കിരൺ പറയുന്നു. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തോന്നുന്നില്ലെന്ന് സോണി കിരണിനോട് പറയുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ മനസ്സ് അമ്മ കാണുന്നില്ലെങ്കിൽ നമ്മൾ മക്കൾക്ക് അമ്മയുടെ മനസ്സിൽ അത്രയും സ്ഥാനമുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് കിരണും സോണിയും. കല്യാണി വരുമോ എന്ന് കിരൺ സോണിയോട് ചോദിക്കുന്നു. ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല, വിക്രം പറഞ്ഞിട്ടുണ്ടാവും. വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് സോണി പറയുന്നു. കിരണിൻ്റെ അടുത്തേക്ക് കല്യാണി എത്തുന്നു. നിന്നെ കണ്ടുപോകാൻ ശേഷമാണ് ഏട്ടന് അപകടമുണ്ടായത്. ഇപ്പോൾ വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇനിയും നിങ്ങളൊക്കെ ഏട്ടനിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ ഇതിലും വലുത് സംഭവിക്കുമെന്ന് സോണി പറയുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഇവൾക്ക് എന്താ, ഞാനിപ്പോൾ ഇവളുടെ ശത്രുവാണ്, അതുകൊണ്ടല്ലേ ഇവൾ എന്നിൽ നിന്നും മാറി നിൽക്കുന്നതെന്ന് കിരൺ സോണിയോട് പറയുന്നു. കിരണിൻ്റെ സംസാരം കേട്ട് സഹിക്കാനാവാതെ കല്യാണി ഇനി നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് സോണി അവിടെ നിന്നും മാറുന്നു. കല്യാണിയോട് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെട്ട് കിരൺ, തേവർക്കാവിൽ പോയി നിന്റെ മനസ്സിൽ നിന്നും എന്നെ എടുത്തു കളയാൻ വേണ്ടി നീ പൂജ ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ദേവി തന്നെ അത് മുടക്കി. അതിനർത്ഥം നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്നാണ്. അതിനെത്രയും ഇരട്ടി എൻ്റെ മനസ്സിൽ നീയും. അതുകൊണ്ടാണ് തേവർക്കാവിലെ പൂജാരി പറഞ്ഞത് മരണത്തിനല്ലാതെ നമ്മളെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് കിരൺ പറയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനിയും നീ എന്നിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ എൻ്റെ മരണം നടക്കുമെന്നും കിരൺ പറയുന്നു. മുറിവ് വേദനയുണ്ടോയെന്ന് കല്യാണി കിരണിനോട് ചോദിക്കുന്നു. നല്ല വേദനയാണ്, പെയിൻ കില്ലർ കഴിച്ചുകൊണ്ട് വേദനയ്ക്കൊരു കുറവുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ വീണ്ടും വേദന തുടങ്ങുമെന്ന് പറയുന്നു. എന്നാൽ അതിനേക്കാൾ ഇരട്ടി വേദനയാണ് മനസ്സിൽ. ശരീരത്തിലെ മുറിവുകൾ മരുന്ന് കൊണ്ട് ഉണക്കാൻ കഴിയുമായിരിക്കും, പക്ഷെ മനസ്സിലെ മുറിവ് ഉണക്കാൻ നിനക്കാണ് മാത്രമേ കഴിയുമെന്ന് കിരൺ പറയുന്നു. അതിനുശേഷം കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് കിരൺ. ബിസിനസ് എന്ന നിലയിൽ നിൻ്റെ വളർച്ചക്കുറവിൽ എനിക്ക് ഇഷ്ടക്കുറവൊക്കെ ഉണ്ട്, പക്ഷേ അത് ജീവിതത്തിനോട് താരതമ്യപ്പെടുത്തരുതെന്ന് കിരൺ പറയുന്നു. കല്യാണി കിരണിൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കുവാൻ വേണ്ടി കിരൺ പനിയുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അത് കേട്ട ഉടനെ കല്യാണി കിരണിൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കുന്നു. പനിയില്ലെന്ന് കല്യാണി പറയുന്നു. അത് നീ തൊട്ട് നോക്കിയത് കൊണ്ടായിരിക്കുമെന്ന് കിരൺ പറയുന്നു. അതിനുശേഷം കല്യാണിയുടെ കൈ ചേർത്ത് പിടിച്ച് കിരൺ, നിന്നെ വിട്ടിട്ട് എനിക്കൊരു ജീവിതമില്ല കല്യാണി, അത് നീ മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, അല്ലാതൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന് കിരൺ പറയുന്നു. അതിനുശേഷം കിരണിൻ്റെ അമ്മയാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് കിരൺ പറഞ്ഞത് ഓർത്തിരിക്കുകയാണ് കിരണിൻ്റെ അമ്മ. എനിക്ക് സരവിനെ ഭാര്യയെ കാണാൻ കഴിയില്ല അമ്മയെ, എൻ്റെ മനസ്സിൽ കല്യാണിയാണെന്ന് പറഞ്ഞത് അമ്മ ഓർത്തിരിക്കുകയാണ്. അവിടേക്കാണ് സരയും അച്ഛനും വരുന്നത്. എല്ലാം പെട്ടെന്ന് വേണ്ടിയിരുന്നില്ല ഏട്ടാ എന്ന് കിരണിൻ്റെ അമ്മ പറയുന്നു. അല്ലാതെ എങ്ങനെ ഇവർ തമ്മിലുള്ള വിവാഹം നടക്കും? ഇനി എന്തായാലും അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഉടനെ നമുക്ക് വിവാഹം നടത്താമെന്ന് സരയുവിൻ്റെ അച്ഛൻ പറയുന്നു. കിരണിനോട് ആലോചിക്കാതെ നമ്മളെ വിവാഹം നടത്താൻ ഉദ്ദേശിച്ചതെന്ന് തെറ്റാണ്, ഇനിയൊന്നും പെട്ടെന്ന് വേണ്ടെന്ന് അമ്മ പറയുന്നു. ഇത് കേട്ട ദേഷ്യത്തോടെ സരയുവിൻ്റെ അച്ഛൻ, അമ്പലത്തിൽ വെച്ചാണ് ഇത് അറിയുന്നതെങ്കിൽ ഇതിനു മേൽ സംഭവിച്ചിരുന്നെന്ന് കിരണിൻ്റെ അമ്മ പറയുന്നു. ഇതിനൊക്കെ കാരണം കല്യാണിയുടെ പ്രാർത്ഥനയാണെന്ന് സരയ പറയുന്നു. മാത്രമല്ല പാവറമ്മൾക്കും സോണിമ്മൾക്കൊക്കെ അവർ ഒന്നിക്കാനാണ് ഇഷ്ടമെന്നും പറയുന്നു. അത് അവളുടെ നല്ല സ്വഭാവം കൊണ്ടാണെന്നും അമ്മ പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടെ, എന്നാൽ എന്താ, അവളുടെ സ്വന്തം അച്ഛനും മുത്തശ്ശിക്കും ആങ്ങളേക്കൊക്കെ അവളെ വെറുപ്പെന്ന് പറയുന്നു. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് കിരണിൻ്റെ അമ്മ അവിടെ നിന്ന് പോകുന്നു. സരവിനോട് ഇന്ന് രാത്രി കിരണിന് കൂട്ടിരിക്കാൻ സരവിൻ്റെ അച്ഛൻ പറയുന്നു. അമ്മയും മകനെയും ഒരുപാട് സമയം അടുത്തിരുത്തരുതെന്ന് പറയുന്നു. രാത്രി ഞാൻ കൂട്ടിരുന്നോളാം എന്ന് സരയു. അതിനുശേഷം ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. നിൻ്റെ എല്ലാ വളർച്ചയുടെ പിന്നിലും കിരണിയുടെ ഉണ്ടെന്ന് സോണി കല്യാണിയോട് പറയുന്നു. നിൻ്റെ കൂടെ എല്ലായ്പ്പോഴും നിൻ്റെ കാമുകൻ ഒരു നേരായി കൂടെ ഉണ്ടെന്ന് സോണി പറയുന്നു. സോണിയെ കൂടുതലൊന്നും പറയാൻ കിരൺ അനുവദിക്കുന്നില്ല. കല്യാണിക്ക് സംശയം ഉണ്ടാക്കാത്ത വിധത്തിൽ കിരൺ ഒരു പരിഹാസ രൂപത്തിലാക്കി മാറ്റി വിഷയം മാറ്റുന്നു. സോണിയറെ കമ്പനിയിൽ ഇവരുടെ കഴിവ് തെളിയിച്ചു, അത് ഇവരുടെ മിടുക്കാണെന്ന് കിരൺ പറയുന്നു.
പിന്നെ മാത്രമല്ല 2.5 ലക്ഷത്തിൻ്റെ നെക്ലസ്, സ്വന്തമായിട്ട് സ്കൂട്ടി, അങ്ങനെ എന്തൊക്കെ ഇവൾക്ക് നൽകിയെന്ന് പറയുന്നു. അതൊക്കെ ഇവളുടെ കഴിവ് കൊണ്ടാണെന്ന് കിരൺ പറയുന്നു. ഇനി ഇവളുടെ MD കാറ് കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നെന്നും പറയുന്നു. ഞങ്ങളുടെ കമ്പനിയുടെ ഇൻറ്റീരിയർ വർക്കൊക്കെ ഇവരുടെ കമ്പനിയല്ലേ ഏറ്റെടുക്കുന്നത്, അതുകൊണ്ട് ആദ്യമൊക്കെ എപ്പോഴും കണ്ടിരുന്നു. ഇപ്പോൾ ന്യൂയോർക്കിൽ പോയതിന് ശേഷമാണ് MD കാണാത്തതെന്നും പറയുന്നു. ഞങ്ങളുടെ കമ്പനിയിൽ നിന്നും ഇവിടെ പറഞ്ഞയച്ചതിൻ്റെ ഒരു വിമർശനത്തിൽ ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വളർച്ചയ്ക്ക് എന്നെ അറിയിക്കാറുണ്ടെന്ന് കിരൺ പറയുന്നു. എൻ്റെ പുതിയ വർക്കിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ എന്തായാലും ചോദിക്കുന്നു. അതിനുശേഷം കല്യാണി പോവുകയാണെന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞ് പോയാൽ മതിയില്ലെന്ന് സോണി. അമ്മയും സരിയൊക്കെ ഇവിടെ വരുമെന്നല്ല പേടിയിലായിരിക്കും അവൾ പോകുന്നതെന്ന് കിരൺ പറയുന്നു. എന്നാൽ നീ പേക്കോ നാളെ വരില്ലെന്ന് ചോദിക്കുന്നു. വരാമെന്ന് സമ്മതിച്ച് കല്യാണി. നാളെ വരുമ്പോൾ തേവർക്കാവിൽ പോയി അവിടുത്തെ പ്രസാദം കൊണ്ട് വേണം വരാൻ. അവിടുത്തെ പ്രസാദം നീ എനിക്ക് തരണമെന്ന് കിരൺ പറയുന്നു. അത് കേട്ട് സമ്മതിച്ച് കല്യാണി. എന്തൊക്കെ സംഭവിച്ചാലും അമ്മ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് സോണി വീണ്ടും പറയുന്നു. ഇത്രയൊക്കെ സംഭവിച്ചതുകൊണ്ട് അമ്മയുടെ മനസ്സിൽ ചെറിയൊരു മാറ്റമുണ്ടെന്ന് കിരൺ പറയുന്നു. അതിനുശേഷം തേവർക്കാവിൽ പ്രാർത്ഥിക്കുന്ന കല്യാണിയാണ് കാണിക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ട്? സാറിൻ്റെ കല്യാണം നടന്നതുമില്ല, സാറിന് അധികമായിട്ടൊന്നും സംഭവിച്ചതുമില്ലെന്ന് പൂജാരി പറയുന്നു. ഇതൊക്കെ ഇവിടുത്തെ ദേവിയുടെ അനുഗ്രഹമാണെന്ന് പറയുന്നു. കിരൺ സാറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ കല്യാണി പറയുന്നു. അത് സംഭവം കേട്ട ഉടനെ ദേവിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പൂജാരി പറയുന്നു. മോളുടെ മനസ്സും സാറിൻ്റെ മനസ്സും ദേവിക്കറിയാം, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലെന്ന് പറയുന്നു. അവിടേക്ക് കിരണിൻ്റെ അമ്മ വരുന്നു. എന്നത്തെയും പോലെ തന്നെ ശകാരിക്കാനാണ് കിരണിൻ്റെ അമ്മ വരുന്നത് എന്ന് കരുതിയിരിക്കുകയാണ് കല്യാണി. ഞാൻ പല പ്രാവശ്യമായിട്ട് നിന്നെ ശകാരിച്ചിട്ടുണ്ട്, അവനെ കാണരുതെന്നും അവനെ മറക്കാൻ വേണ്ടി ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവൻ്റെ കല്യാണം നടക്കുന്നത് പോലും ഞാൻ എന്നോട് പറഞ്ഞു. എന്നാൽ നീ അത് കിരണിനോടോ സോമയോടോ പറഞ്ഞില്ല. അത് നിൻ്റെ നല്ല മനസ്സാണ്. അവൻ എന്നോട് ഒരുപാട് ആവർത്തിച്ച് പറഞ്ഞു നീയാണ് അവൻ്റെ മനസ്സിലെന്നും. അത് ഞാൻ കണ്ടില്ല. എന്നാൽ ഇനിയും നിൻ്റെ നല്ല മനസ്സിനെ എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല. സോണി കണ്ടെത്തിയ ബന്ധം നല്ലതായിരുന്നില്ല. അവൻ നന്നായി നിരീക്ഷിച്ചാണ് ഓരോരുത്തരെയും മനസ്സിലാക്കുന്നതെന്ന് കിരണിൻ്റെ അമ്മ പറയുന്നു. അവൻ്റെ മനസ്സിൽ നീ മാത്രമാണ്. ഇനിയും ഞാനത് കണ്ടില്ലെങ്കിൽ ഇതിലും വലിയ സംഭവിക്കും. എനിക്കെൻ്റെ മക്കളെ നഷ്ടപ്പെടാൻ വയ്യ എന്ന് കിരണിൻ്റെ അമ്മ പറയുന്നു. നിങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അനുകൂലമാണെന്നും കിരണിൻ്റെ അമ്മ പറയുന്നു. ഇനിയും ഞാൻ നിന്നെ എൻ്റെ മരുമകളാകാതിരുന്നാൽ എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെടും. അതെനിക്ക് സഹിക്കാൻ വയ്യ. ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും എൻ്റെ ആഗ്രഹം ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ്. അതുകൊണ്ട് അവൻ എന്നെ എടുത്തോട്ടെ എന്ന് സന്തോഷത്തോടെ കിരണിൻ്റെ അമ്മ പറയുന്നു. ഇത് കേട്ട് സന്തോഷം അടക്കാനാവാതെ കല്യാണം.